പാലയൂർ കൊച്ചിയിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ വടക്കായി, തൃശൂരിൽ നിന്നും ഏകദേശം 28 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി പാലയൂർ സ്ഥിതി ചെയ്യുന്നു. ഇവിടെയാണ് തോമാശ്ലീഹ രണ്ടാമത്തെ പള്ളി സ്ഥാപിച്ചത്. ഇവിടെ വെച്ചാണ് തോമാശ്ലീഹ അത്ഭുതം പ്രകടിപ്പിച്ചതും നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ ശങ്കരപുരി ഇല്ലക്കാർ ക്രിസ്തുമതം സ്വീകരിച്ചതും. പുലർകാലെ ബ്രാഹ്മണർ തളികക്കുളത്തിൽ കുളിച്ച ശേഷം വെള്ളമെടുത്ത് മേൽപ്പോട്ടെറിഞ്ഞ് ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ തോമാശ്ലീഹ അവരോട് ചോദിച്ചു, കുളത്തിൽ നിന്ന് മേൽപ്പോട്ടെറിയുന്ന വെള്ളം അവിടെ തന്നെ നിൽക്കുകയും വെള്ളത്തിൽ വെള്ളം കോരുമ്പോഴുണ്ടാകുന്ന കുഴി അങ്ങനെ തന്നെ കാണപ്പെടുകയും ചെയ്യിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന്. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാൻ തന്നെക്കൊണ്ടാകുമെന്ന് തോമാശ്ലീഹ പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണർ, അങ്ങനെ കാണിച്ചു തന്നാൽ ഞങ്ങൾ വിശ്വസിക്കാമെന്നും തോമാശ്ലീഹയോട് വാദുവെച്ചു. തോമാശ്ലീഹ പ്രാർത്ഥിച്ച ശേഷം വെള്ളമെടുത്ത് മേൽപ്പോട്ടെറിഞ്ഞു. വെള്ളം ആകാശത്തിൽ നിൽക്കുകയും വെള്ളത്തിൽ കുഴി കാണപ്പെടുകയും ചെയ്തു. ഇത് കണ്ട ബ്രാഹ്മണരിൽ കുറേ കുടുംബക്കാർ ക്രിസ്തുമതം സ്വീകരിച്ചു. അവർ അമ്പലം നശിപ്പിച്ച ശേഷം അവിടെ പള്ളി പണിതു. ബാക്കിയുണ്ടായിരുന്നവർ ഇനിയത്തെ കുളി വേമ്പനാട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്തെ ശപിച്ചിട്ട് അവിടെ നിന്നുപോയി. അതുകൊണ്ട് ഇപ്പോഴും ആ സ്ഥലത്തിൻ്റെ പേര് ചാവക്കാട് എന്നാണ്. ആ തളികക്കുളമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത്. പുരാതന കാലത്തുള്ള ആ കിണറാണ് നമ്മളിവിടെ കാണുന്നത്.
കൊച്ചിയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ വടക്കായി കോട്ടക്കാവ് എന്നൊരു സ്ഥലമുണ്ട്. പരവൂർ എന്നും ഈ സ്ഥലത്തെ പറയും. ഇതൊരു കച്ചവട കേന്ദ്രമായിരുന്നു. തോമാശ്ലീഹ ഇവിടെ തൻ്റെ 3-ാമത്തെ പള്ളി സ്ഥാപിച്ചു. വളരെ മനോഹരമായ ഒരു പള്ളിയാണിത്. ഈ പള്ളി പിന്നീട് പുതുക്കി പണിതതാണ്. ക്രിസ്തുവിൻ്റെ ശിഷ്യനായ തോമസ് ആണ് ഇന്ത്യയിൽ ആദ്യമായി സുവിശേഷം പ്രസംഗിച്ചത്. യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം തോമസ് അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെട്ട സ്ഥലം ഭരിച്ചിരുന്ന രാജാവായ കുന്തഫോളോസിൻ്റെ കച്ചവടക്കാരെ കണ്ടുമുട്ടി. അവർ കുന്തഫോളോസിന് പാശ്ചാത്യ രീതിയിൽ ഒരു കൊട്ടാരം നിർമ്മിക്കുന്നതിന് ശില്പിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. ദൈവം തോമസ് ഒരു നല്ല ശില്പിയാണെന്ന് തോമസിനെ വിളിക്കാനും അവരെ തോന്നിപ്പിച്ചു. അവർ തോമസിനെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുചെന്നു. രാജാവ് സന്തോഷത്തോടെ തോമസിനെ സ്വീകരിച്ച് ധാരാളം പണം നൽകി കൊട്ടാരത്തിൻ്റെ പണി നടത്താൻ ഏൽപ്പിച്ചു. തോമസ് പണമെല്ലാം സാധുക്കൾക്ക് ദാനം ചെയ്തു. അതിനുശേഷം സുവിശേഷം പ്രസംഗിക്കാൻ ആരംഭിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ രാജാവ് തോമസിനോട് കൊട്ടാരം പണിയെപ്പറ്റി അന്വേഷിച്ചു. അപ്പോൾ തോമസ് പറഞ്ഞു കൊട്ടാരം സ്വർഗത്തിലാണെന്ന്. രാജാവിന് കോപം വർദ്ധിച്ചു. തോമസിനെ തടവിലിട്ടു. ആ രാത്രി രാജാവിൻ്റെ സഹോദരൻ രോഗം പിടിപെട്ട് കിടപ്പിലാവുകയും മരിക്കുകയും ചെയ്തു. രാജാവ് തോമസിനെ വിളിച്ച് സഹോദരൻ്റെ ശവശരീരം കാണിച്ചു കൊടുത്തു. തോമസ് ശവശരീരത്തിൽ തൊട്ടപ്പോൾ രാജാവിൻ്റെ സഹോദരൻ ജീവൻ വയ്ക്കുകയും സ്വർഗത്തിലെ കൊട്ടാരം കണ്ട കാര്യം പറയുകയും ചെയ്തു. ഇത് കേട്ട രാജാവ് തോമസിൻ്റെ കാൽക്കൽ വീണു. അതോടുകൂടി ധാരാളം ആളുകൾ യേശുവിൽ വിശ്വസിച്ചു. അതിനുശേഷം സെൻറ് തോമസ് കപ്പലിൽ കൊടുങ്ങല്ലൂരെത്തി. അന്ന് കൊടുങ്ങല്ലൂരിൻ്റെ പേര് മുസീരിയസ് എന്നായിരുന്നു. അതൊരു വലിയ കച്ചവട കേന്ദ്രവും കൂടിയായിരുന്നു. അതിനുശേഷം സെൻറ് തോമസ് 7 പള്ളികൾ സ്ഥാപിച്ചു. കുറച്ച് ജൂതന്മാർ കൊടുങ്ങല്ലൂരിൽ താമസമുണ്ടായിരുന്നു. അവിടെയാണ് തോമാശ്ലീഹ ആദ്യത്തെ പള്ളി സ്ഥാപിച്ചത്. ഈ പള്ളി പിന്നീട് പണിതതാണ്. നിരണം 5-ാമത് തോമാശ്ലീഹ സ്ഥാപിച്ച പള്ളിയാണിത്. മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഓർത്തഡോക്സ് വിഭാഗമാണ് ഇവിടെയുള്ളത്. അവരുടെ അധീനതയിലാണ് ഈ പള്ളി. തിരുവല്ലായിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെയാണ് ഈ നിരണം എന്ന സ്ഥലം.
നിലയ്ക്കൽ ഉൾഭാഗത്തുള്ള ഒരു കച്ചവട കേന്ദ്രമായിരുന്നു നിലയ്ക്കൽ. നിലയ്ക്കൽ പള്ളി സ്ഥാപിച്ച ശേഷം തോമാശ്ലീഹ രാജ്യത്തിൻ്റെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതുകൊണ്ട് ഇനിങ്ങോട്ട് വരികയില്ല എന്ന് പറഞ്ഞ ശേഷമാണ് നിലയ്ക്കലിൽ നിന്ന് പോയത്. വിരോധികൾ 13-ാം നൂറ്റാണ്ടിലും 14-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും ഈ പള്ളി നശിപ്പിച്ചു, ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുകയും ചെയ്തു. പാണ്ഡിപ്പടയുടെ അക്രമം മൂലവും പകർച്ചവ്യാധികളാലും ഇവിടെയുള്ള ക്രിസ്ത്യാനികളെല്ലാം സമീപ പ്രദേശങ്ങളിലേക്ക് മാറി താമസിച്ചു. തോമാശ്ലീഹ സ്ഥാപിച്ച 7-ാമത്തെ പള്ളിയാണ് നിലയ്ക്കലിലുള്ളത്. AD 52 നമ്മുടെ പിതാവായ മാർത്തോമാശ്ലീഹായിൽ സ്ഥാപിതമായ നിലയ്ക്കൽ വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായിട്ട് മാറിയിരുന്ന സ്ഥലമാണ്. തോമാശ്ലീഹായിൽ സ്ഥാപിതമായ പഴയ നിലയ്ക്കലിൽ ഒരു ദേവാലയം പണിയുന്നതിന് വേണ്ടി 1983 കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ വിശ്വാസികളുടെ ഗണം ആഗ്രഹിക്കുകയും അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയപ്പോൾ അത് ഹിന്ദു മത വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുകയും തങ്ങളുടെ പൂങ്കാവനത്തിനകത്ത് മറ്റൊരു ദൈവത്തെ പ്രതിഷ്ഠിക്കുവാനായിട്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ രണ്ടു മതങ്ങൾ തമ്മിലുള്ള വലിയൊരു പ്രശ്നമായിട്ട് നിലയ്ക്കൽ പ്രശ്നം എന്നുള്ള പേരിൽ അത് കേരളം മുഴുവനും ഇന്ത്യ മുഴുവനും അറിയപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ അന്ന് കേരളത്തിലുണ്ടായിരുന്ന പിതാക്കന്മാരെല്ലാവരും കൂടി ആലോചിച്ച് മറ്റൊരു മതത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തി തങ്ങൾക്കൊരു ദേവാലയം അവിടെ വേണ്ട എന്ന് പറയുകയും അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാരിനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി സ്ഥലം നൽകുകയും ഇത് അനുരഞ്ജനത്തിന്റെ സ്ഥലമായിട്ട് രൂപാന്തരപ്പെടുകയുമാണ് ചെയ്തത്. തിരുവല്ലയിൽ നിന്ന് ഏകദേശം 88 കിലോമീറ്ററോളം അകലെ പമ്പയുടെ അടുത്തായി കാടിന്റെ നടുവിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡിൽ നിന്നും ഏകദേശം 6 കിലോമീറ്ററോളം കാടിന്റെ ഉള്ളിലാണ് ഈ പള്ളി.